ചാറ്റ് ജി പി ടി എന്ന ചാറ്റ് ബോട്ടാണ് ടെക് ലോകത്തെ ഇപ്പോഴത്തെ സംസാര വിഷയം. ഉപയോക്താവിന് ഏറ്റവും സൗകര്യപ്രദമായ രീതിയിൽ വിവരങ്ങൾ നൽകുന്നു എന്നത് തന്നെയാണ് ചാറ്റ് ജി പി ടിയെ ജനപ്രിയമാക്കുന്നത്. ഒന്നോ രണ്ടോ വർഷത്തിനകം ഗൂഗിളിൻ്റെ അടിത്തറ ഇളകുമെന്ന് ജിമെയിൽ ഡെവലപ്പറായ പോൾ ബുഹെ പറയുന്നു. മനുഷ്യനോളം മികച്ച ഉത്തരം നൽകുന്ന ചാറ്റ് ജി പി ടി വിലക്കുകയാണ് പല സർവകലാശാലകളും. എന്താണ് ചാറ്റ് ജി പി ടി? നമുക്ക് വിശദമായി പരിചയപ്പെടാം. വലിയ പ്രബന്ധങ്ങളോ കഥയോ കവിതയോ കണക്കിലെ പ്രശ്നങ്ങളോ സങ്കീർണമായ പ്രോഗ്രാമിംഗ് കോഡുകളോ അങ്ങനെ എന്തിനുള്ള ഉത്തരവും നിങ്ങൾക്ക് ചാറ്റ് ജി പി ടി തരും. ചാറ്റ് ജി പി ടിയിലെ ചാറ്റ് ബോക്സിൽ നമ്മളൊരു ചോദ്യം നൽകുമ്പോൾ അതിന് ലഭ്യമായതിൽ വെച്ച് ഏറ്റവും വ്യക്തതയുള്ള ഉത്തരം ചാറ്റ് ജി പി ടി നമുക്ക് നൽകും. ഒരു ചാറ്റ് ബോട്ട് എന്താണെന്ന് നമുക്ക് ചാറ്റ് ജി പി ടിയോട് തന്നെ ചോദിച്ചു നോക്കാം. ചാറ്റ് ജി പി ടി നൽകിയ ഉത്തരമാണ്, എ ചാറ്റ് ബോട്ട് ഈസ് എ കമ്പ്യൂട്ടർ പ്രോഗ്രാം ഡിസൈൻ ടു സിമുലേറ്റ് കോൺവെർസേഷൻ വിത്ത് ഹ്യൂമൻ യൂസേഴ്സ് എസ്പെഷ്യലി ഓവർ ദ ഇൻ്റർനെറ്റ്. ലഭ്യമായതിലെ ഏറ്റവും ലളിതമായതും വ്യക്തവുമായ രീതിയിലാണ് ചാറ്റ് ജി പി ടി നമുക്ക് ഉത്തരം നൽകിയിരിക്കുന്നത്. ഇനി ഏതെങ്കിലും ഒരു വിഷയത്തിൽ ഒരു എസ്സേ ആണ് നിങ്ങൾക്ക് വേണ്ടതെങ്കിൽ നിമിഷങ്ങൾക്കകം തന്നെ ചാറ്റ് ജി പി ടി അതും തയ്യാറാക്കി നൽകും. ഈ ഉത്തരങ്ങളെല്ലാം നമുക്ക് ലഭിക്കുന്നത് ചാറ്റ് ബോക്സിൽ ഒരു വ്യക്തി നമ്മളോട് സംസാരിക്കുന്നത് പോലെയാണ്. ഇനി ഇത് നമ്മൾ ഗൂഗിളിലാണ് സെർച്ച് ചെയ്യുന്നതെങ്കിൽ ഗൂഗിൾ നമുക്ക് ഡിസ്പ്ലേ ചെയ്യുന്നത് ഒരുപാട് ലിങ്കുകളാണ്. ഈ ലിങ്കുകൾ സന്ദർശിച്ച് നമ്മൾ തന്നെയാണ് നമുക്ക് ആവശ്യമായ ഉത്തരം കണ്ടെത്തുന്നത്. അമേരിക്ക ആസ്ഥാനമായുള്ള ഓപ്പൺ എ ഐ എന്ന സ്ഥാപനമാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അഥവാ നിർമ്മിത ബുദ്ധിയിൽ പുതിയ സാധ്യതകൾ ലോകത്തിന് മുന്നിൽ തുറക്കുന്നത്. മനുഷ്യനെപ്പോലെ സംവദിക്കാൻ ശേഷിയുള്ള ചാറ്റ് ബോട്ടാണ് ചാറ്റ് ജി പി ടി. സാം ആൾട്ട്മാനും ഇലോൺ മസ്കും അടക്കമുള്ള നിക്ഷേപകരായിരുന്നു ഈ നോൺ പ്രോഫിറ്റബിൾ എ ഐ ഗവേഷണ സ്ഥാപനത്തിൻ്റെ സ്ഥാപകർ. എന്നാൽ ഇലോൺ മസ്ക് 2018 ഇതിൽ നിന്നും പിന്മാറി. പല കമ്പനികളും അവരുടെ വെബ്സൈറ്റുകളിൽ കസ്റ്റമർ സപ്പോർട്ടിൽ ചാറ്റ് ബോട്ടുകൾ ഉപയോഗിക്കുന്നുണ്ട്. എന്നാൽ അതിലെ ചോദ്യങ്ങളും ഉത്തരങ്ങളുമെല്ലാം മുൻകൂട്ടി തയ്യാറാക്കിയതാണ്. അതിലപ്പുറത്തേക്ക് ഒരു വിവരവും നമുക്ക് ലഭിക്കില്ല. പക്ഷേ ചാറ്റ് ജി പി ടിയോട് ഒരു കസ്റ്റമർ കെയർ എക്സിക്യൂട്ടീവിനോട് വാട്സപ്പിൽ ചാറ്റ് ചെയ്യുന്നത് പോലെ സംസാരിക്കാം. അതായത് ചോദ്യത്തിൻ്റെ സ്വഭാവം അനുസരിച്ച് നമുക്ക് ഉത്തരവും ലഭിക്കും. ജനറേറ്റീവ് എ ഐ സാങ്കേതികവിദ്യ ഉപയോഗപ്പെടുത്തുന്നു എന്നതാണ് ചാറ്റ് ജി പി ടിയുടെ ഏറ്റവും വലിയ പ്രത്യേകത. മെഷീൻ ലേണിംഗ് കിട്ടിയ വിവരങ്ങളെ വിശകലനം ചെയ്യുകയും ഗവേഷണം നടത്തുകയും ചെയ്യുമ്പോൾ ജനറേറ്റീവ് എ ഐയിൽ ചെയ്യുന്നത് ലഭിച്ച വിവരങ്ങളിൽ നിന്ന് പുതിയ കാര്യങ്ങൾ ജനറേറ്റ് ചെയ്യുക എന്നതാണ്. അതായത് നമ്മൾ ചോദിക്കുന്ന ഒരു ചോദ്യത്തിനനുസരിച്ച് ചാറ്റ് ജി പി ടി ലഭ്യമായ വിവരങ്ങളിൽ നിന്നും ആവശ്യമായ വിവരങ്ങൾ ചേർത്ത് ഉത്തരം തയ്യാറാക്കി നൽകുന്നു. ചാറ്റ് ജി പി ടിയിലെ ജി പി ടി എന്നത് തന്നെ ജനറേറ്റീവ് പ്രീ ട്രെയിൻഡ് ട്രാൻസ്ഫോമർ എന്നാണ്. അതിബുദ്ധിമാനായ ഒരു മനുഷ്യനോടെന്ന പോലെ നമുക്ക് നിർമ്മിത ബുദ്ധിയോട് സംവദിക്കാം. മനുഷ്യൻ തന്നെയാണ് ഇതിനുള്ള പ്രീ ട്രെയിനിങ് നിർമ്മിത ബുദ്ധിക്ക് നൽകുന്നത്. റീ ഇൻഫോഴ്സ്മെൻറ്റ് ലേണിംഗ് ഹ്യൂമൻ ഫീഡ്ബാക്ക് എന്ന ടെക്നോളജിയാണ് ഇത്തരത്തിൽ പ്രീ ട്രെയിനിങ് നൽകാൻ ഉപയോഗിക്കുന്നത്. വിവിധ ഘട്ടങ്ങളിൽ നടക്കുന്ന ഈ ഒരു പ്രക്രിയയിൽ ഏറ്റവും പ്രധാനം നമ്മൾ ചോദിക്കുന്ന ചോദ്യം ചാറ്റ് ബോട്ടിന് മനസ്സിലാകുക എന്നതാണ്. അതിനുവേണ്ടി കോടിക്കണക്കിന് വാക്കുകൾ ഈ ഒരു സിസ്റ്റത്തെ പഠിപ്പിക്കുക എന്നതാണ് ആദ്യം ചെയ്യുന്നത്. നമ്മൾ ചോദിക്കുന്ന ചോദ്യം എന്തിനെക്കുറിച്ചാണ് എന്ന് മനസ്സിലാക്കുകയാണ് പിന്നീടുള്ള കാര്യം. ഒരു വിഷയത്തെക്കുറിച്ചുള്ള എന്ത് കാര്യമാണ് ഉത്തരമായി വേണ്ടതെന്ന് മനസ്സിലാക്കിയ ശേഷം അത്തരം ചോദ്യങ്ങൾക്ക് ഏത് തരം ഉത്തരമാണ് നൽകേണ്ടതെന്ന് പഠിപ്പിക്കുന്നു. ഒരു ചോദ്യത്തിന് തന്നെ വിവിധ തരത്തിലുള്ള ഉത്തരങ്ങൾ ഈ സിസ്റ്റം ജനറേറ്റ് ചെയ്യും. അതിൽ നല്ല ഉത്തരം ഏതാണെന്നും മോശം ഉത്തരം ഏതാണെന്നും മനുഷ്യൻ തന്നെ റാങ്ക് ചെയ്ത് മെഷീനെ പഠിപ്പിക്കും. മൂന്നാമത്തെ ഘട്ടത്തിൽ മെഷീൻ തന്നെ വിവിധ ഉത്തരങ്ങൾ ജനറേറ്റ് ചെയ്യുകയും ഏതുത്തരമാണ് ഏറ്റവും നല്ലതെന്ന് കണ്ടെത്തുകയും ചെയ്യുന്നു. പെൻസിൽവാനിയ സർവകലാശാലയിലെ വാർട്ടൺ സ്കൂളിലെ ഒരു പ്രൊഫസർ ചാറ്റ് ജി പി ടിയെ കൊണ്ട് എം ബി എ പരീക്ഷ എഴുതിപ്പിച്ച് പരീക്ഷണം നടത്തി. അത്ഭുതപ്പെടുത്തിക്കൊണ്ട് മനുഷ്യന് സമാനമായ രീതിയിൽ ചാറ്റ് ജി പി ടി പരീക്ഷ എഴുതുകയും പാസ്സാവുകയും ചെയ്തു. അനന്ത സാധ്യതകളാണ് ചാറ്റ് ജി പി ടി തുറന്നു വയ്ക്കുന്നത്. 2022 അവസാനം അവതരിപ്പിക്കപ്പെട്ട ചാറ്റ് ജി പി ടിക്ക് ലക്ഷക്കണക്കിന് ഉപയോക്താക്കളാണ് ഇതിനോടകം ഉണ്ടായിട്ടുള്ളത്. ഇതാണ് ചാറ്റ് ജി പി ടി ഗൂഗിളിന് ഭീഷണി അയക്കുമെന്ന വിലയിരുത്തലിന് പിന്നിൽ. ചാറ്റ് ജി പി ടിയിലേക്ക് മൈക്രോസോഫ്റ്റ് $1,000 കോടി നിക്ഷേപിക്കാൻ ഒരുങ്ങുന്നു എന്നതും ഗൂഗിളിന് മറ്റൊരു വെല്ലുവിളിയാണ്. ഗൂഗിളിനെ തറപറ്റിക്കുക എന്നത് മൈക്രോസോഫ്റ്റിൻ്റെ എക്കാലത്തെയും ലക്ഷ്യങ്ങളിലൊന്നാണ്.
മനുഷ്യനെപ്പോലെ സംവദിക്കാൻ ശേഷിയുള്ള ഈ നിർമ്മിത ബുദ്ധി പല ജോലികളിലും മനുഷ്യന് പകരക്കാരനായേക്കുമെന്ന ആശങ്കകളുമുണ്ട്. എന്നാൽ സർഗശേഷി വളരെ പ്രധാനമായതിനാൽ മനുഷ്യരെ പൂർണ്ണമായും ഒഴിവാക്കാൻ പ്രയാസവുമാണ്. എങ്കിലും ഭാഗികമായെങ്കിലും വിവിധ ജോലികളിൽ മനുഷ്യന് പകരം ചാറ്റ് GPT കയ്യേറുമെന്ന് വിദഗ്ധർ അഭിപ്രായപ്പെടുന്നു. ഗൂഗിളിനെ പോലെ ഇൻ്റർനെറ്റിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങളല്ല ചാറ്റ് GPT നൽകുന്നത്, അതിന് നേരത്തെ തന്നെ നൽകിയിട്ടുള്ള വിവരങ്ങളാണ്. 2021 വരെയുള്ള വിവരങ്ങൾ മാത്രമാണ് നിലവിൽ ചാറ്റ് GPTയിൽ ലഭ്യമാവുക. ഇതൊരു പ്രധാന ന്യൂനതയാണ്. ചില സങ്കീർണമായ ചോദ്യങ്ങൾക്ക് കമ്മ്യൂണിറ്റി മാനദണ്ഡങ്ങൾ തെറ്റിച്ചുകൊണ്ടുള്ള ഉത്തരങ്ങൾ ചാറ്റ് GPT നൽകിയതായും ചിലർ ചൂണ്ടിക്കാട്ടിയിരുന്നു. എന്നാൽ ഇപ്പോഴുള്ളത് ചാറ്റ് GPTയുടെ ഒരു ടെസ്റ്റിംഗ് ഫേസ് മാത്രമായതിനാൽ ഇതൊരു വലിയ പ്രശ്നമായി കണക്കാക്കേണ്ടതില്ല. ചൈനീസ് ടെക് ഭീമനായ ബൈഡു ചാറ്റ് GPT പോലെ ഒരു ചാറ്റ് ബോട്ട് മാർച്ചിൽ അവതരിപ്പിക്കാൻ പോകുന്നു എന്നതാണ് വിവരം. എന്തായാലും വിവര സാങ്കേതിക വിദ്യാരംഗത്ത് വിപ്ലവകരമായ മാറ്റത്തിലേക്കാണ് ചാറ്റ് GPT വഴി തുറക്കുന്നത്.